Hi all, welcome back to our channel. We LDC timetable part 2. Part 1 is already uploaded. Khadi BoardLDC timetable. Part 1 is the part 1. We will start day 15. Day 15 science. We will study the Dravyavum, Pindavum. Current affairs related to the questions. That's why we have to do this. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഡേ 16 ലെ ടൈം ടേബിൾ ആണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ പറയുന്ന പോഷൻസ് പഠിച്ചു പോവാനെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ സയൻസിൽ നമുക്ക് നോക്കാനുള്ളത് പ്രവൃത്തിയും ഊർജ്ജവും അതുമായിട്ട് ബന്ധപ്പെട്ട എസ്ആർടി പാഠഭാഗങ്ങൾ പിന്നെ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതും പഠിക്കുക. പിന്നെ കറന്റ് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത സിലബസിലെ പോഷൻ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ അപ്പോൾ കേരളത്തിൽ എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അതുപോലെ ഇന്ത്യൻ എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കുക. മാത്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റയാനെ കണ്ടെത്തൽ അത് വളരെ എളുപ്പമുള്ളൊരു പോഷനാണ്. അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സിൽ നോക്കേണ്ടത് ഫെബ്രുവരി 2023 കറന്റ് അഫയേഴ്സ് നോക്കുക. പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും. ഇനി ഡേ 17 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഡേ 17 നമുക്ക് നോക്കേണ്ടത് ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവുമാണ്. പിന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത പോർഷൻ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ നോക്കുക. അപ്പോൾ ലിറ്ററേച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട അവാർഡുകൾ കാര്യങ്ങളെല്ലാം ശരിക്കും നോക്കണം. പിന്നെ മാത്സിൽ വയസ്സായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അപ്പോൾ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസൊക്കെ ശരിക്കും ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിൽ മാർച്ച് 2023 പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ദിവസം നമുക്ക് പഠിക്കാനുള്ളത് സയൻസിലെ താപവും ഊഷ്മാവുമായി ബന്ധപ്പെട്ട പോർഷൻസ് അതുപോലെ തന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും പ്രാധാന്യം കൊടുത്തു വേണം പഠിക്കാനായിട്ട്. പിന്നെ മാത്സിൽ നമുക്ക് നോക്കാനുള്ളത് മെൻ്റൽ അബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ഭാഗമാണ് സ്ഥാനനിർണയം. പിന്നെ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 2023 പിന്നെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഡേ 19 നമുക്ക് പഠിക്കാനുള്ളത് സയൻസിലെ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്നുള്ള പോർഷൻ. പിന്നെ കേരള ജോഗ്രഫിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ അപ്പോൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അതുപോലെ വിസ്തീർണം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജില്ലകളെ സംബന്ധിച്ച് അതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാത്സിൻ്റെ പോർഷൻ കഴിഞ്ഞ ദിവസത്തോടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് റിവൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ പഠിച്ച മാത്സ് എല്ലാം റിവൈസ് ചെയ്യുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടത് മെയ് 2023 പിന്നെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം ഡേ 20 പഠിക്കാനുള്ളത് ശബ്ദവും പ്രകാശവുമാണ്. അപ്പോൾ ഫിസിക്സിലെ ശബ്ദവും പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ കേരള ജോഗ്രഫിയിലെ നദികളും കായലുകളും ഇപ്പോൾ കേരളത്തിലെ നദികളെക്കുറിച്ചും കായലുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. മാത്സ് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് നോക്കാനുള്ളത് ജൂൺ 2023. പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ദിവസം നമ്മൾ ചെയ്യേണ്ടത് റിവിഷനാണ്. അപ്പോൾ ഡേ 21 റിവിഷന് വേണ്ടി മാറ്റിവെക്കുകയാണ്. പിന്നെ ഡേ 22 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ സയൻസിൽ സൗരയുധവും സവിശേഷതകളും പിന്നെ കേരള ജോഗ്രഫിയിലെ വിവിധ വൈദ്യുതി പദ്ധതികൾ കേരളത്തിലെ. അപ്പോൾ അതിൽ സയൻസ് പഠിക്കുമ്പോൾ സൗരയുധവും സവിശേഷതകളും പഠിക്കുമ്പോൾ ഇപ്പോൾ ISRO ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. റീസെൻ്റ് ആയിട്ടുള്ള ചന്ദ്രയാൻ 3 അതുപോലെ ആദിത്യ L1 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ മാത്സിൽ റിവിഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ജൂലൈ 2023 നോക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡേ 23 നമുക്ക് സയൻസ് പഠിക്കാനില്ല. സയൻസിൻ്റെ പോർഷൻസ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതും മാത്സും റിവിഷനാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കേരള ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. അപ്പോൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പഴയതായിട്ടുണ്ടായിരുന്ന വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ അതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടത് ഓഗസ്റ്റ് 2023 അപ്പോൾ അതും പഠിക്കുക. പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ പോർഷൻസ് പെൻഡിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും
ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ആ ടൈം ടേബിൾ ഓർഡറിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇപ്പം ഇൻ കേസ് ഓർഡറിൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഡേ 24 നമുക്ക് പഠിക്കാനുള്ളത് കേരള ജിയോഗ്രഫിയിലെ മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ കേരളത്തിലെ റീസെൻ്റ് ആയിട്ടുണ്ടായ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കുക, അതുപോലെ തന്നെ ഫിഷിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും പഠിക്കുക. പിന്നെ സയൻസും മാത്സും കറണ്ട് അഫയേഴ്സും റിവിഷൻ ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ദിവസം നമ്മൾ ഓരോന്ന് വെച്ചാണ് ചെയ്തിരുന്നത്. ഇനി മുതൽ അങ്ങോട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അത്യാവശ്യം നമ്മൾ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഡേ 25 നമുക്ക് പഠിക്കേണ്ടത് കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും അവയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെക്കുറിച്ചുമൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സയൻസ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ റിവിഷനാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2 വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കേരളത്തിലുണ്ടായ നവോത്ഥാന നായകരെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കളെക്കുറിച്ച് നന്നായിട്ട് തന്നെ പഠിക്കുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ വനിതകൾ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതകളെക്കുറിച്ചും പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ അതുപോലുള്ളവരെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡേ 26 നമുക്ക് പഠിക്കാനുള്ളത് കേരള ഹിസ്റ്ററിയിലെ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച്, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചും നോക്കി വയ്ക്കുക. പിന്നെ മാത്സും സയൻസും അതുപോലെ തന്നെ ഇന്ത്യൻ ജിയോഗ്രഫിയും റിവൈസ് ചെയ്യുക. അപ്പം ഞാൻ കറണ്ട് അഫയേഴ്സും റിവിഷൻ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ 2 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 3-4 ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം. ഇനി നമുക്ക് നോക്കേണ്ടത് ഡേ 27 ആണ്. അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നവോത്ഥാന നായകരെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ഇത് സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇത് കൂടാതെ സിലബസിൽ പറയാത്ത നവോത്ഥാന നായകരെക്കുറിച്ചും ഒന്ന് വായിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സയൻസും മാത്സും കേരള ജിയോഗ്രഫിയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും റിവിഷൻ നടത്തുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡേ 28 റിവിഷനാണ്. അപ്പോൾ നമ്മൾ 6 പഠിച്ചിട്ട് 7 റിവിഷൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഫുൾ ടൈം ടേബിള്. പിന്നെ ഡേ 29 ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട് തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ച് പഠിക്കുക. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡേ 30 അപ്പോൾ ഇതിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ കംപ്ലീറ്റ് ആവുന്ന ദിവസമാണ് ഡേ 30. അപ്പോൾ ഡേ 30 നമുക്ക് നോക്കാനുള്ളത് കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചും അതുപോലെ തന്നെ സയൻസ്, മാത്സ്, ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. ഇതുവരെ പഠിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സൊക്കെ റിവൈസ് ചെയ്യുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒരെണ്ണം ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഖാദി ബോർഡ് LDCയുടെ കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് എളുപ്പമായിരിക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ജോലി നേടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.